അഡിക്ഷൻ ഫ്രീ കേരള എന്ന ലക്ഷ്യത്തോടു കൂടി ഈ സാഹചര്യത്തിന്റെ തീവ്രതയെ ഉയർത്തിക്കാട്ടുന്നതിനും സമൂഹത്തിലും യുവാക്കളിലും ബോധവൽക്കരണം ഉണ്ടാക്കിയെടുക്കുന്നതിനും വേണ്ടി കെ എസ് ചാരിറ്റബിൾ നെറ്റ്വർക്കും കുഞ്ചിപ്പുറം എസ് എസ് റേഞ്ച് ഓഫീസ് വിമുക്തി ലഹരി വർജന മിഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ സെമിനാറിലെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി സ്വാഗത പ്രസംഗത്തിനായി കെ എസ് ചാരിറ്റബിൾ നെറ്റ്വർക്ക് ജോയിന്റ് സെക്രട്ടറി നൌഷാദ് ബാബുവിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഈ പരിപാടിയുടെ അധ്യക്ഷൻ ഉണ്ണിയേട്ടൻ ബാലകൃഷ്ണൻ എന്ന് അറിയപ്പെടുന്ന ഉണ്ണിയേട്ടൻ കേരള ചാരിറ്റബിൾസ് നരിക്കുളത്തിൻ്റെ സെക്രട്ടറി കൂടിയായ അദ്ദേഹം ബഹുമാന വിമുക്തി ജില്ലാ കോർഡിനേറ്റർ രാധാ ഉല്ലാസ് എന്നിവർ കാണുന്നതിനായിരിക്കുന്നത്. ആദരണീയനായ മുഖ്യപ്രാസംഗികൻ നമ്മുടെ എല്ലാവരുടെയും അഭിപ്രായപ്രകാരം മുഖ്യപ്രാസംഗികൻ കുറ്റിപ്പുറം എക്സൈസ് ഓഫീസ് റിസോഴ്സ് പേഴ്സൺ ശ്രീ രവിപ്രസാദ് വേദിയിലും സദസ്സിലുമുള്ള കെ ആർ ചാരിറ്റബിൾസ് നെരിക്കുളത്തിൻ്റെ അണിയ പ്രവർത്തകർ, അഭിനന്ദരായ കാർവന്മാർ, മാതാപിതാക്കൾ, സഹോദര സഹോദരങ്ങൾ, കുട്ടികൾ, കഴിഞ്ഞ ആറ് മാസങ്ങൾക്ക് മുമ്പ് നരിക്കുളം ആസ്ഥാനമായുള്ള പ്രദേശത്ത് മനുഷ്യസ്നേഹികളായ ചില ആളുകൾ നാട്ടുകാർ ചേർന്ന് ഒന്നൊത്തുകൂടുകയും നമ്മുടെ സമൂഹത്തിൽ അവശത അനുഭവിക്കുന്നവരെ സഹായിക്കുക, അവർക്ക് കൈത്താങ്ങുക എന്ന ലക്ഷ്യത്തോടു കൂടി, അവരെ നമ്മോടൊപ്പം ചേർത്ത് പിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഒരു യോഗം ചേരുകയും തൽപരമായി കെ ആർ ചാരിറ്റബിൾ നരിക്കുളം എന്ന പേരിൽ ഒരു കൂട്ടായ്മ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരംഭിക്കുന്നത്. ഈ കഴിഞ്ഞ ആറു മാസം കൊണ്ട് അതിന് ശൈശവ ദിശയിൽ തന്നെ മാതൃകാപരമായ മുന്നേറ്റങ്ങൾ നടത്താൻ, ചുവടുവയ്പ്പുകൾ നടത്താൻ കെ ആർ ചാരിറ്റബിൾ നെരിക്കുളത്തിന് സാധിച്ചു എന്നത് അഭിമാനകരമായ കാര്യമാണ്. അതിനെക്കുറിച്ച് രണ്ട് വാക്ക് പറയാതെ പോവുക സാധ്യമല്ലാത്തതിനാൽ സുദീർഘമായ ഒരു പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. ഈ ആറു മാസത്തിനുള്ളിൽ നമ്മുടെ ഇടയിൽ, നമ്മുടെ പരിസരത്തും നമ്മുടെ പ്രദേശത്തും സമപ്രദേശത്തുമുള്ള അടുത്ത പ്രദേശത്തുമുള്ള അവശരായ രോഗം മൂലം അവശരായ കിടപ്പരായ രോഗികൾക്ക് മെഡിക്കൽ ഉപകരണങ്ങൾ നൽകി സഹായിക്കുന്നതിന് ഈ കെ ആർ ചാരിറ്റബിൾ നെരിക്കുളത്തിന് സാധിച്ചു. അതോടൊപ്പം നമ്മുടെ പ്രദേശത്തെ 3 വയസ്സുള്ള ഒരു ബിജു കുഞ്ഞിൻ്റെ മജ്ജമാന്ത്യക്കർ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി ധനസമാഹരണം നടത്താനും ഈ കൂട്ടായ്മയ്ക്ക് സാധിച്ചു എന്നുള്ളത് അഭിമാനകരമായ കാര്യമാണ്. കൂടാതെ നമ്മുടെ പ്രദേശത്തെ നാട്ടുകാർക്ക് വേണ്ടി ആരത്തിയോ ഇമിച്ചിവാ മെമ്മോറിയൽ ഹോസ്പിറ്റലുമായി സഹകരിച്ച് ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നതിനും, അതിനേക്കാളും ഉപരി കഴിഞ്ഞ ഓണക്കാലത്ത് നമ്മുടെ ഇടയിൽ ബുദ്ധിമുട്ട് അനുഭവിച്ച ചില കുടുംബങ്ങൾക്ക് ഭക്ഷ്യവസ്തുക്കൾ ഓണം കിട്ടുന്നതിൽ ഭക്ഷ്യവസ്തുക്കൾ എത്തിക്കുന്നതിനും ഈ കൂട്ടായ്മയ്ക്ക് സാധിച്ചു എന്നത് ചാരിതാർത്ഥ്യമുള്ള കാര്യമാണ്. സുദീർഘമായ പ്രസംഗത്തിൻ്റെ അവസരമല്ല, ഏറെക്കുറെ വളരെ ലേറ്റായി, നമ്മൾ 2 മണിക്ക് തുടങ്ങണമെന്ന് ഉദ്ദേശിച്ചാണ്. നമ്മളെ കുറ്റമാണ്, നമ്മളെ മുഖ്യ അതിഥികളുടെ കുറ്റമല്ല, അവർ 2 മണിക്ക് തന്നെ ഇവിടെ എത്തി. അവരുടെ നിർവാചകന് ഖേദം പ്രകടിപ്പിക്കുകയാണ്. എന്തായാലും എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. നമ്മുടെ ഇങ്ങനെ കഴിഞ്ഞ കമ്മിറ്റി യോഗത്തിൽ നമ്മുടെ ഇപ്പോഴത്തെ സമൂഹത്തിലെ
രാഷ്ട്രീയവാദം വന്ന് ഭവിച്ച ലഹരിക്കെതിരെ എന്തെങ്കിലും നമ്മളാൽ കഴിയുന്ന എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന ആഗ്രഹത്താൽ കമ്മിറ്റി തീരുമാനം എടുക്കുകയും അതിന് അപ്രകാരം ഒരു ബോധവൽക്കരണ സെമിനാർ നടത്താൻ തീരുമാനിക്കുകയും ചെയ്തു. അപ്പോൾ ആര് ഒരു സെമിനാർ കണ്ടക്ട് ചെയ്യും, ആരതിലെ പ്രസംഗം നടത്തുമെന്ന് സംസാരിച്ച കൂട്ടത്തിലാണ് ഗണേഷൻ സാറിൻ്റെ പേര് എല്ലാവരും പറഞ്ഞത്, പൊതുവായി പറഞ്ഞത്. അദ്ദേഹത്തെ കിട്ടുമോ എന്നതായി സംശയം, കാരണം തിരക്കുള്ള മനുഷ്യനാണ്. അപ്പോൾ നമ്മൾ നേരിട്ട് പോയി പോലും കാണാതെ അദ്ദേഹത്തെ ഫോണിൽ അവിടെ നിന്ന് തന്നെ വിളിച്ചു. അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾക്കുള്ള ഡേറ്റ് ഫിക്സ് ചെയ്തോളൂ, ഞാൻ വരാം, ഞാൻ എപ്പോഴും തയ്യാറാണ് എന്ന് പറയുകയും നമ്മൾ നേരിട്ട് പോലും ക്ഷണിക്കാതെ നമ്മളെ പരിപാടിക്ക് എത്തിച്ചേരാമെന്ന് പറഞ്ഞ് സംസാരിച്ച അദ്ദേഹത്തെയാണ് ആദ്യമായിട്ട് വിളിച്ചത്. അദ്ദേഹത്തോട് എത്ര നന്ദി പറഞ്ഞാൽ തീരുകയില്ല. ഞങ്ങളുടെ സന്തോഷം അദ്ദേഹത്തെ അറിയിച്ചു കൊള്ളുന്നു. പിന്നീട് നമ്മൾ ബന്ധപ്പെട്ടത് അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പിന്നീട് പരിപാടിയിലേക്ക് നമുക്ക് ഉദ്ഘാടനത്തിനായി എത്തിയിട്ടുള്ളത് വിമുക്തി ജില്ലാ കോർഡിനേറ്റർ രാധ അവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ശ്രീ ഗണേഷൻ സാർ, നമ്മുടെ മുഖ്യ പ്രാസംഗികൻ, അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ നമ്മുടെ ഈ പരിപാടിയുടെ മുഖ്യ അധ്യക്ഷൻ ഉണ്ണിയണ്ണൻ കെ ആർ ചാരിറ്റബിൾ നിലക്കുളത്തിൻ്റെ സെക്രട്ടറി, അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ കെ ആർ ചാരിറ്റബിൾ നിലക്കുളത്തിൻ്റെ അണിയറ പ്രവർത്തകൻ, വേദിയിലും സദസ്യമുള്ള ബഹുമന്ദരായ നാട്ടുകാർ, കാർണവന്മാർ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. വേദി നിയന്ത്രിക്കുന്നതിനായി അധ്യക്ഷനെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. സഹോദരി സഹോദരങ്ങൾ, നമ്മുടെ ചാരിറ്റബിൾ ഒരു ആറുമാസത്തെ പ്രവർത്തനയുടെ ശാഖാ പ്രസംഗത്തിൽ നമ്മുടെ ജോയിന്റ് സെക്രട്ടറി അറിയിക്കുകയുണ്ട്. അതിൻ്റെ തുടർ പ്രവർത്തനം എന്ന നിലയിൽ നമ്മൾ സമൂഹത്തിന് വേണ്ടി നടത്തിയിരുന്ന ഓരോ പ്രവർത്തനങ്ങളിലും നമ്മുടെ നാട്ടിലെയും നാട്ടിലെ പൊതുജനങ്ങളുടെയും സപ്പോർട്ട് വളരെ വലുതാണ്. എൻ്റെ പ്രധാന പ്രവർത്തനം ഇതിൻ്റെ അധ്യക്ഷൻ എന്ന നിലയിൽ ഞാനിവിടെ പ്രധാനമായി പറയാൻ പോകുന്നത് സാധാരണ പ്രസംഗം കഴിഞ്ഞു അടുത്തതായി ഉദ്ഘാടനമാണ്. ഉദ്ഘാടന പ്രസംഗത്തിനിടെ എത്തിയിട്ടുള്ള രാധാ എം ദാസ് മുക്തി ലഹരി വർജൻ ജില്ലാ കോർഡിനേറ്ററാണ്, അവരിവിടെ എത്തിയിട്ടുണ്ട്. അവരെ ഞാൻ ഈ നമ്മുടെ ഈ ലഹരിക്കെതിരെയുള്ള നാടൊട്ടുക്ക് നടക്കുന്ന ഈ പ്രയത്നത്തിൽ നമ്മുടെ ഈ നരിക്കുളം ചാരിറ്റിയുടെയും പ്രവർത്തനം തുടർന്ന് നടക്കണം. അതിനുവേണ്ടി നമ്മുടെ നാട്ടിലെ എല്ലാ പ്രവർത്തകരുടെയും സപ്പോർട്ട് അനിവാര്യമാണ്. ഇതിൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിന് വേണ്ടി രാധാ എം ദാസിനെ ഞാൻ
അധ്യാപകർക്ക് വിളിച്ചു പറയാം. ഈ അധ്യാപകരുടെ പേരോ വിവരങ്ങളോ രഹസ്യമായി സൂക്ഷിക്കും. അത്തരത്തിൽ നേർവഴി എന്ന ടോൾ ഫ്രീ നമ്പർ അടക്കം അടങ്ങുന്ന രീതിയിൽ കുട്ടികൾക്ക് വേണ്ടി പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതുപോലെ എല്ലാ തരത്തിലെയും ആളുകൾ ഇടപെടുന്ന രീതിയിൽ അയൽക്കൂട്ടങ്ങൾ, ICDS അതായത് അംഗൻവാടികൾ, ഇവയെല്ലാം ചേർത്തിളക്കിക്കൊണ്ട് പുതിയ ഒരു യജ്ഞമാണ് ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒരു പദ്ധതി വിജയിക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആളുകളിലേക്ക് കൂടുതൽ ഇറങ്ങി ചെല്ലുമ്പോഴാണ് പദ്ധതികൾ വിജയിക്കുക. വിമുക്തി മിഷന്റെ പദ്ധതികൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഉണ്ടായിരുന്നത് ജില്ല, അതുപോലെ ബ്ലോക്ക് പഞ്ചായത്ത്, വാർഡ്, അങ്ങനെ വാർഡ് തലം മുതലുള്ള കമ്മിറ്റികളാണ്. എന്നാൽ ഇപ്പോൾ ഈ പുതിയ യജ്ഞം വന്നതോടുകൂടി ഈ ജാഗ്രതാ സമിതികളെ എല്ലാം ലയിപ്പിച്ചുകൊണ്ട് പുതിയ ജാഗ്രതാ സമിതികൾ വാർഡ് തലം മുതൽ രൂപീകരിച്ചിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാം അതിൻ്റെ ഭാഗമാകാം. അത് വളരെ സജീവമായി കൊണ്ടുപോകാനായിട്ട് നമ്മളാണ് മുന്നിട്ടിറങ്ങേണ്ടത്. അപ്പോൾ അതിലേക്ക് നിങ്ങളെല്ലാവരും സജീവമായി തന്നെ പങ്കാളികളായി നാട്ടിലെ പ്രശ്നങ്ങൾ, അതായത് നാട്ടിലൊരു വ്യക്തിക്ക് ലഹരി ഉപയോഗിക്കുന്ന പ്രശ്നങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ ഈ വാർഡുകളിലേക്ക് നിങ്ങൾക്ക് അറിയിക്കാം, വാർഡിലെ കമ്മിറ്റികളിലേക്ക് അറിയിക്കാം. ഈ കമ്മിറ്റി മുഖാന്തരം അതത് റേഞ്ച് ഓഫീസോ പോലീസ് ഓഫീസ് പോലീസ് സ്റ്റേഷനോ അവിടേക്ക് ഈ ഇൻഫർമേഷൻ പാസ് ചെയ്യുകയും വേണ്ടുന്ന നടപടി അതുമൂലം എടുക്കുകയും ചെയ്യുന്ന രീതിയാണ് ഈ വാർഡുകളെ കമ്മിറ്റികളിലുള്ളത്. മറ്റൊന്ന് സ്കൂളുകളിലെ ക്ലബ്ബുകളാണ്, ലഹരിമുക്ത ക്ലബ്ബുകൾ, വിമുക്തിയുടെ ക്ലബ്ബുകൾ സ്കൂളുകളിൽ രൂപീകരിച്ചിട്ടുണ്ട്. ഈ ക്ലബ്ബുകളുടെ പ്രവർത്തനവും ഇനി സജീവമായി നടക്കുന്നതായിരിക്കും. അങ്ങനെ ക്ലബ്ബുകൾ രൂപീകരിച്ചിട്ടുണ്ട്. പിന്നെ മറ്റൊന്ന് ടോൾ ഫ്രീ നമ്പറാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം 10 98 എന്ന ചൈൽഡ് ലൈൻ നമ്പർ. അതുപോലെ തന്നെ ഇനി നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു ടോൾ ഫ്രീ നമ്പറാണ് 14405. ഈ നമ്പർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയി കൗൺസിലിംഗ് ലഭിക്കുന്ന നമ്പറാണ്. ലഹരിയുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾക്ക് സൗജന്യമായി കൗൺസിലിംഗ് ലഭിക്കുവാനായിട്ടുള്ള നമ്പറാണ് 14405. ഈ നമ്പർ ഓർത്ത് വെക്കണം. ഞാൻ എപ്പോഴും പോകുന്നിടത്തൊക്കെ ഇത് എപ്പോഴും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം നമുക്ക് മനഃപ്പാഠമാക്കി വെക്കേണ്ട ഒരു നമ്പറാണ്. നമുക്ക് അടുത്തുള്ള വീടുകളിലോ ആരെങ്കിലും ഇതുപോലെ പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കേണ്ട നമ്പറാണ് 14405. ഈ നമ്പറിൽ വിളിച്ചാൽ 24 മണിക്കൂറും നിങ്ങൾക്ക് കൗൺസിലിംഗ് സേവനം ലഭിക്കും. ഇതുപോലെ ഡി അഡിക്ഷൻ സെൻറ്റർ നമ്മുടെ ജില്ലയിലുള്ളത് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലാണ്. അവിടെ ഒരു സൈക്യാട്രിസ്റ്റും സൈക്കോളജിസ്റ്റും ഒരു സോഷ്യൽ വർക്കറും വേണ്ടുന്ന നഴ്സുമാരും അടങ്ങുന്ന ഒരു ടീം തന്നെ അവിടെയുണ്ട്. അപ്പോൾ ജില്ലാ ഡി അഡിക്ഷൻ സെൻറ്റർ ഉള്ളത് നിലമ്പൂർ ആശുപത്രിയിലാണ്, അതും പ്രവർത്തിക്കുന്നുണ്ട്. ഇത്തരത്തിലെ സേവനങ്ങളാണ്. ഇതിലല്ലാതെ മറ്റു പദ്ധതികളെല്ലാം ഉണ്ട്. അതായത് ജനമൈത്രി സ്ക്വാഡ് ഉണ്ട്, അത് നിലമ്പൂരാണുള്ളത്. അതുപോലെ തീരദേശ മേഖലയിൽ പ്രത്യേകം പ്രവർത്തിക്കുന്നുണ്ട്. ഇത്തരത്തിൽ പല പ്രവർത്തനങ്ങൾ. അതായത് ലഹരി എന്ന വസ്തു ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഒരു രോഗാവസ്ഥയായി കാണേണ്ട രീതിയിലേക്ക്, അങ്ങനെയാണ് ലോകാരോഗ്യ സംഘടന പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നമ്മൾ പൊതുവെ കണ്ടുവരുന്ന ഒരു ശീലം, ഒരു പൊട്ട ശീലം, ഒരു ദുശീലം എന്നുള്ള ലെവലിൽ നമ്മൾ കണ്ടതിന് കുറച്ച് കാണുന്നു എന്നുള്ളതാണ്. അത് മാറ്റി നമ്മൾ ഇതൊരു രോഗാവസ്ഥയാണെന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. അത്തരത്തിൽ വേണം ഇതിൽ ഇടപെടാൻ. ഒരു രോഗി എന്നാവുമ്പോൾ നമുക്കറിയാം സാധാരണഗതിയിൽ പൊതുവെ പഞ്ചായത്തിൽ പോയി വാർഡ് മെമ്പർമാരോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, എങ്ങനെ ഇടപെടും? ഒരാളൊരു ലഹരി വസ്തു ഉപയോഗിക്കുന്നു, അതിൻ്റെ വീട്ടിൽ പോയി പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാർ നമ്മളെ ചിന്ത പറയും, അല്ലെ നാട്ടിലായതുകൊണ്ട് അവർ നമ്മളോട് മോശമായിട്ട് പെരുമാറും. എങ്ങനെയാണ് ഇതിലപ്പോൾ ഞങ്ങൾ ഇടപെടുക എന്നുള്ള ആശങ്ക പറഞ്ഞിരുന്നു. ആദ്യം തന്നെ പറയട്ടെ, ഒരു ലഹരിക്ക് അടിമപ്പെട്ട ഒരു വ്യക്തിയോട് നമ്മൾ ഇതേക്കുറിച്ച് സംസാരിച്ചാൽ അവർ നമ്മളോട് പെരുമാറുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ ഇൻസൾട്ട് ചെയ്തുകൊണ്ടായിരിക്കും സംസാരിക്കാം. ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ ചെന്നൈയിലെ കുറച്ച് ഈ ഗ്യാങ്ങുകളൊക്കെ, ഗ്യാങ് കൾച്ചറൊക്കെ ഉണ്ടല്ലോ, അതായത് ക്വട്ടേഷൻ ടീമിൽ, അപ്പം അത്തരത്തിലുള്ള ആളുകളുടെ ഇടയിൽ പോയി കുറച്ച് നാൾ ഫീൽഡ് വർക്ക് ചെയ്തിരുന്നു. അപ്പം ആദ്യം ഞാൻ പോയിരുന്ന സമയം 6 മണി നേരത്താണ്, വൈകുന്നേരത്താണ് ഞാൻ പോകുക അവരുടെ ഇടയിലേക്ക്. അവർ ക്രിമിനൽ കേസുകളിൽ, കൊലപാതകം പോലുള്ള ക്രിമിനൽ കേസുകളിലെ പ്രതികളാണ്, ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെട്ടവരാണ്. അപ്പം ഞാനവരെ ഫീൽഡ് വർക്കുമായി ബന്ധപ്പെട്ട് അവരുടെ ഇടയിൽ പോയിരിക്കുന്നതാണ്. അപ്പം 6 മണി നേരത്താണ് ഇവർ കൂടുക. അവരവിടെ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ മദ്യപിക്കും, മറ്റു വസ്തുക്കളൊക്കെ ഉപയോഗിക്കും. പക്ഷെ അവരുടെ ഇടയിൽ പോയി ഇരുന്നിട്ടായിരുന്നു എൻ്റെ ഫീൽഡ് വർക്ക് ചെയ്യുന്ന രീതി. അപ്പം ഞാനവിടെ ചെന്നിരിക്കും. ആദ്യമൊക്കെ എന്നോട് ചോദിക്കും, എന്തിനു വരുന്നു ഇങ്ങോട്ട്? നമ്മളെ അപമാനിക്കുക എന്നാണ് പറയുക. അതുപോലെ തന്നെയാണ് നമ്മളോട് സംസാരിക്കുക. എന്തിനിങ്ങോട്ട് വരുന്നു? നിങ്ങൾക്ക് വേറെ പണിയില്ലല്ലോ ഇവിടെ ഞങ്ങളുടെ ഇടയിൽ വന്നിരുന്ന്. ഞാൻ
അവരോടൊരു സൗഹൃദം സ്ഥാപിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഒരു പെണ്ണായിരുന്നിട്ട് കൂടി 6 മണി നേരത്തും ഞാൻ അവരുടെ ഇടയിൽ പോയിരുന്നിട്ട് മദ്യപിച്ച് ലക്ക് കെട്ട് എൻ്റെ അടുത്ത് പോലും കിടന്നിട്ട് പോലും അടുത്ത അവർ ബോധമില്ലാതെ കിടക്കുന്നുണ്ടാവും. ആ അവസ്ഥയിൽ പോലും ഒരാൾ പോലും അതിൽ നിന്ന് മോശമായ രീതിയിൽ എന്നെ നോക്കിയിട്ടില്ല. അത്രയും വാല്യൂ ഉള്ള അത്രയും മൂല്യമുള്ള കുട്ടികളാണ്. പക്ഷെ എങ്ങനെ ഈ അവസ്ഥയിലേക്ക് അവരെത്തി എന്നുള്ളത് അതൊരു പഠന വിഷയമായതുകൊണ്ട് പഠനം എടുത്തു നോക്കുമ്പോൾ കാണാമായിരുന്നു. മാതാപിതാക്കൾ വേണ്ട സമയത്ത് വേണ്ട ശ്രദ്ധ നൽകാതിരുന്നത് ഒരു വിഷയമായിരുന്നു. പ്രത്യേകിച്ച് കൗമാര പ്രായത്തിൽ അവർക്ക് വേണ്ടുന്ന പരിഗണന വീട്ടിൽ നിന്ന് ലഭിച്ചിട്ടില്ല. മാതാപിതാക്കൾ അച്ഛനൊക്കെ മദ്യപിക്കുന്ന ആളുകൾ. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ചോദിക്കുന്നു, ഫുട്ബോള് സ്പോർട്സ് ഇതിലൊക്കെ വളരെ എക്സലന്റ് ആയ ആളുകളാണ്. അപ്പൊ അവരോട് നിന്ന് ചോദിച്ചു, സ്കൂളിൽ നിങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നില്ലേ, അധ്യാപകർ ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ള അവസ്ഥ. ജാതി അതിലൊരു വിഷയം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഏതൊരു ക്രിമിനലും ഉണ്ടായി വരുന്നത് ക്രിമിനൽ മാത്രമല്ല ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെട്ടു പോകുന്നതിനും സാമൂഹികമായ പല കാരണങ്ങളും ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ലഹരി എന്ന വസ്തുവിന്റെ പ്രശ്നത്തിൽ നമ്മൾ ഇടപെടുമ്പോൾ സാമൂഹികമായ ഒരു കൂട്ടുകെട്ടായി തന്നെ നമ്മൾ ഇതിനു വേണ്ടി പ്രവർത്തിക്കണം. പല കേസുകളും സർവരൊക്കെ പറയും, അവിടെ സ്കോൾ ഓഫീസിലാണ് ഞാൻ ഇരിക്കുന്നത്, അപ്പോൾ അവിടെ പല കേസും വന്നിട്ട് പറയും അവരെ ജാമ്യത്തിലെടുക്കാനൊന്നും ആളില്ല, അപ്പം നോക്കുമ്പോഴായിരിക്കും അച്ഛനില്ലാത്ത ആളാണ് അല്ലെങ്കിൽ അങ്ങനെ ഒറ്റപ്പെട്ട കുട്ടികളൊക്കെയാണ് പ്രശ്നത്തിലുള്ളതെന്നൊക്കെ. അപ്പം അത്തരത്തിൽ നമ്മൾ ഈ ഒരു ലഹരി വസ്തുവിന് അടിമപ്പെട്ട് പ്രശ്നത്തിൽ അകപ്പെടുന്നതിന് മുൻപ് വരെ നമുക്ക് വേണമെങ്കിൽ ഇടപെടാമായിരുന്നു. നമ്മുടെ ഓരോരുത്തരെ ഇടപെടൽ കൊണ്ട് ചിലപ്പോൾ അവർ ആ അത്രയും വലിയ വിഷയത്തിലേക്ക് പോവാതിരിക്കാം. അതിന് വേണ്ടുന്ന ഇടപെടൽ നടത്താനായിട്ട് നമ്മളെല്ലാവരും തയ്യാറാകണം. കഴിഞ്ഞ ദിവസം ഒരു അമ്മ വിളിച്ചു. ഒരമ്മ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞത്, ഞാൻ ഒരു അമ്മ എന്ന നിലയ്ക്ക് എൻ്റെ കൺസേൺ ആണെന്നോട് ഞാൻ സംസാരിക്കുന്നത്, ഫോഴ്സിൽ വിളിക്കാൻ പേടി, കാരണം എക്സൈസായി യൂണിഫോം ഒക്കെ ആളുകളാണ്, അവർ കയ്യിൽ വിളിച്ച് പറയാനായിട്ട് പേടി. കാരണം എൻ്റെ നമ്പർ എവിടെന്നൊക്കെയോ തപ്പി പിടിച്ച് കണ്ടെത്തി വിളിച്ചതാണ്. അപ്പം അവർ പറഞ്ഞത്, എൻ്റെ മകൻ ഇങ്ങനെ കണ്ടു, അവരെ മറ്റ് ക്ലാസ്മേറ്റുകൾ ഇങ്ങനെ ലഹരി വസ്തു ഉപയോഗിക്കുന്നത് കണ്ടു, അപ്പോൾ അവർക്കൊരു പേടിയുണ്ട്, എൻ്റെ മകൻ്റെ പേര് പുറത്തു വന്നാൽ ആ കുട്ടിക്ക് പ്രശ്നം ഉണ്ടാകുമല്ലോ എന്നുള്ളത് ഒരു പേടി. മറ്റൊന്ന്, ഈ വസ്തു ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ സ്കൂളുകാരെങ്ങനെ എന്നോട് പ്രതികരിക്കും എന്നുള്ള പേടി. പക്ഷേ ഈ അമ്മക്ക് എന്നാൽ ഈ കാര്യം അറിയിക്കാതിരിക്കാനായിട്ട് പറ്റുന്നില്ല, അപ്പോഴാണ് എന്നെ വിളിക്കുന്നത്. ഞാൻ പറയാം, ആ സമയത്ത് ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറാണ് അമ്മ എന്നോട് സംസാരിച്ചത്. അവർ ശരിക്കും അവരെ മകൻ്റെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട്, ഇപ്പോഴും ആ മകൻ്റെ പേര് ഞാൻ പറഞ്ഞു, നിങ്ങൾ മകൻ്റെ പേര് പറയണ്ട, കാരണം നിങ്ങളുടെ മകൻ്റെ പേര് ഞങ്ങൾ സീക്രട്ടായി വയ്ക്കും, അത് നമ്മൾ പുറത്തൊന്നും പറയാതെ രഹസ്യമായി ഞങ്ങൾ കീപ്പ് ചെയ്യും. നിങ്ങളുടെ പേരൊന്ന് എന്നോട് പറയണം, കാരണം എനിക്കത് മറ്റൊരു റെക്കോർഡ് ചെയ്യുന്നു. പക്ഷെ ആ പേര് നമ്മൾ പുറത്തൊന്നും വേറെ ആരോടും നമ്മൾ ഷെയർ ചെയ്യില്ല, കാരണം രഹസ്യമായി തന്നെ സൂക്ഷിച്ചാലേ കൂടുതൽ കേസുകൾ ആളുകൾക്ക് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ അത്തരത്തിൽ ഇൻഫർമേഷൻ തരുന്നവരുടെ പേര് വളരെ രഹസ്യമായി തന്നെ സൂക്ഷിക്കുന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. അപ്പൊ അന്ന് ആ അമ്മ എന്നോട് കാര്യം വിളിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത്, ആ അമ്മ അമ്മയുടെ മകന്റെ മാത്രമല്ല, ആ സ്കൂളിലെ എല്ലാ കുട്ടികളുടെയും അമ്മയായി മാറിയതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം മകൻ, എൻ്റെ മകൻ എന്തായാലും ഇതിലേക്ക് പോകില്ല, ഞാൻ വളരെ അവനോട് അത്രയും അടുത്ത് അവനെ ഒരു ഫ്രണ്ടായി തുറന്നു പറയാനുള്ള സാഹചര്യം എല്ലാം കൊടുത്ത് വളർത്തുന്ന ഒറ്റയ്ക്ക് വളർത്തുന്ന അവനാണുള്ളത്, ഒറ്റയ്ക്കാണ് ഞാൻ എൻ്റെ മകനെ വളർത്തുന്നത്. അതുകൊണ്ട് എൻ്റെ മകനെ അത്രയും കംഫർട്ടായ ഒരു സ്പേസാണ് ഞാൻ വീട്ടിൽ കൊടുക്കുന്നതുകൊണ്ട് എൻ്റെ മകൻ അതിലേക്ക് പോകില്ലെന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. പക്ഷെ മറ്റു കുട്ടികൾ പോയാലോ എന്ന ഭയമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വിളിച്ച് പറയുന്നത് എന്ന് പറഞ്ഞു. അപ്പം അത്രയും കുട്ടികളെ കുറിച്ചുള്ള കൺസേൺ ആ അമ്മ കാണിച്ചു. അതുപോലെ നമ്മളെല്ലാവരും, നമുക്കറിയാം നമ്മുടെ എല്ലാവരും പെർഫെക്റ്റായ മനുഷ്യന്മാരൊന്നുമല്ല, എല്ലാ അമ്മമാരും നമുക്കറിയാം ഓരോരുത്തരും ഓരോ കുട്ടികളും വ്യത്യസ്തരാണ്, ഓരോരുത്തരുടെ ജീവിത സാഹചര്യങ്ങളും വ്യത്യസ്തമാണ്. നമ്മൾ അതനുസരിച്ചായിരിക്കും മക്കളോടും ഓരോ പ്രതിസന്ധികൾ വരുമ്പോഴും വീട്ടിലൊക്കെ ഇടപെടുന്നുണ്ടാവുക. പക്ഷെ നമ്മളുടെ അയൽപ്പക്കത്തെ ആയാലും നമുക്ക് അറിയാവുന്നവരെ ആയാലും നമുക്ക് ചേർത്ത് പിടിച്ച് പോകുന്ന ഒരു രീതിയിലേക്ക് മാറിയില്ലെങ്കിൽ ഇപ്പോഴത്തെ യുവാക്കളുടെ ഇടയിലുള്ള ഒരു ലഹരി വസ്തുക്കളുടെ ലഭ്യത കുറക്കുക എന്ന് പറയുന്നതിന് വളരെയധികം പ്രയാസം അനുഭവിക്കുന്നുണ്ട്. കാരണം നമുക്കുള്ള സ്റ്റാഫും എല്ലാം വെച്ചിട്ട്, പക്ഷെ നമുക്ക് പുതിയ പുതിയ വസ്തുക്കൾ വരുന്നു, ക്വാണ്ടിറ്റി വരുന്നു, എവിടെ നിന്നാണ്, അതുപോലെ കോവിഡിന് ശേഷം ഇതിൻ്റെ അവസ്ഥ വളരെ ഭയാനകമായ രീതിയിൽ കൂടിയിട്ടുണ്ട്. അപ്പം നമുക്കതിനെ പ്രതിരോധിക്കാനായി മറ്റൊരു മാർഗം എന്ന് പറയുന്നത് നമ്മൾ സ്വയം അവബോധം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ഒപ്പം ഇതിനെ, നമ്മൾ കോവിഡ് വന്നപ്പോൾ നമ്മൾ വീട്ടിൽ
പ്രശ്നത്തിന് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങേണ്ടതുണ്ട്. നമ്മുടെ പുതിയ തലമുറ കുട്ടികളെ നമ്മൾ എങ്ങനെ പരിപാലിക്കണം എന്നുള്ളത് നമ്മൾ എല്ലാവരും അതിൻ്റെതായ എനിക്ക് തോന്നുന്നു ഞാൻ കൂടുതലായിട്ട് അത് പറയുന്നില്ല. കാരണം എല്ലാ സ്കൂളുകളിലും രക്ഷിതാക്കൾക്കടക്കം ട്രെയിനിങ് കൊടുക്കാൻ ക്ലാസ് കൊടുക്കാൻ വേണ്ടിയുള്ള ട്രെയിനിങ് ടീച്ചേഴ്സിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും അത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട, ടീച്ചേഴ്സ് നിങ്ങൾക്കും ട്രെയിനിങ് തരും, അമ്മമാരെല്ലാവരും സ്കൂളുകളിൽ പോകണം, അതുമായി ബന്ധപ്പെട്ട് അറിയിക്കുമ്പോൾ അത്തരത്തിൽ സഹകരണം. കാരണം ലഹരി എന്ന് പറയുമ്പോൾ പറഞ്ഞാൽ പൊതുവെ പറയുന്നത് ഇത് പറയാനായിട്ട് പൊതുവെ വിമുഖതയാണ്, ഒറ്റപ്പെടുത്തും എന്നുള്ള പേടിയാണ്. അപ്പം ആ പേടിയെല്ലാം നമ്മൾ മാറ്റണം. ഒപ്പം ഇതിനെ ഒരു പൊതു പ്രശ്നമായി കാണുകയും ഇതൊരു രോഗാവസ്ഥയാണെന്നുള്ളത് മനസ്സിലാക്കി അതിന് വേണ്ടുന്ന തരത്തിലെ എന്താണോ പ്രതിവിധി, അതായത് ശാസ്ത്രീയമായ രീതിയിൽ തന്നെ ലഹരി വസ്തു ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഒരു രോഗാവസ്ഥയായതുകൊണ്ട് തന്നെ അതിന് വേണ്ടുന്ന ട്രീറ്റ്മെൻറ്റ് എന്താണോ വേണ്ടത്, കൗൺസിലിംഗ് ആയിരിക്കാം, ഡി അഡിക്ഷൻ ആണെങ്കിൽ ഡി അഡിക്ഷൻ, അത്തരത്തിലേക്ക് തന്നെ നമ്മൾ ഗവൺമെൻറ് തലത്തിലുള്ള ആശുപത്രി തലത്തിൽ നൽകുന്ന സംവിധാനങ്ങളുണ്ട്, അതിലേക്കെല്ലാം നയിക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും കഴിയണം. ഞാൻ ഒരു നമ്പർ പറയാം, ഇതൊരു കൺട്രോൾ റൂം നമ്പറാണ് മലപ്പുറത്തിൻ്റെ, ഞാനിവിടെ കൊടുക്കാം, നമുക്ക് എല്ലാവർക്കും അതിൽ വിളിച്ചു പറയാവുന്നതാണ്. അതായത് വ്യാജമദ്യം, മയക്കുമരുന്ന്, അങ്ങനെ എന്ത് ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ വിൽപ്പന, സംഭരണം തുടങ്ങിയ വിവരങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നൽകാനുള്ള നമ്പറാണ് 0483 2734886. ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ്. ഹലോ എക്സൈസ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ജില്ലയിലെ നിങ്ങൾക്ക് റേഞ്ച് ഓഫീസുകളുടെ നമ്പർ കിട്ടും. എല്ലാ റേഞ്ച് ഓഫീസുകളിലും വിമുക്തിക്ക് വേണ്ടി പ്രത്യേകം ട്രെയിനിങ് കിട്ടിയ രണ്ട് ഉദ്യോഗസ്ഥരുണ്ട്. അതല്ലാതെ തന്നെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഇടപെടാൻ നിങ്ങൾക്ക് 24 മണിക്കൂർ നേരവും അവൈലബിൾ ആണ്. കുറേ ഫോഴ്സ് ആയതുകൊണ്ട് തന്നെ അവർക്ക് നൈറ്റ് ഡ്യൂട്ടി എല്ലാം ഉണ്ട്. 24 മണിക്കൂർ നേരം അവൈലബിൾ ആയി സർവീസ് നിങ്ങൾക്ക് ലഭ്യമാണ്. ഈ നമ്പറിൽ ഇത്തരത്തിലുള്ള ലഹരിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കാണുകയാണെങ്കിൽ വിളിച്ചു പറയാനായിട്ട് മറക്കരുത്. നിങ്ങൾ ധൈര്യത്തോടെ വിളിച്ചു പറയാം. നിങ്ങളുടെ രഹസ്യം, നിങ്ങൾ വിളിച്ചു പറയുന്ന ആളുകളുടെ വിവരങ്ങൾ പുറത്തു പോകാതെ തന്നെ രഹസ്യമായി അത് സൂക്ഷിക്കുന്നതാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. കാരണം ദീർഘമായ ക്ലാസ് സാറ് എടുക്കുന്നുണ്ട്, ഗണേശൻ സാർ എടുക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു കൊടുക്കുന്നു. അപ്പോൾ എന്ത് സഹായത്തിനും എക്സൈസും വിമുക്തി മിഷനും, മലപ്പുറത്താണ് വിമുക്തി മിഷൻ ഉള്ളത്, ഇവിടുത്തെ കെയർ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ അടുത്തൊക്കെ എൻ്റെ നമ്പറൊക്കെ അവൈലബിൾ ആണ്. എല്ലാ സഹകരണങ്ങളും ഞങ്ങൾ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. ഒപ്പം സദൈവം നിങ്ങൾ വിളിക്കണം. തുടർന്ന് ഇനിയുള്ള അങ്ങോട്ടുള്ള പ്രവർത്തനത്തിൽ ഒറ്റക്കെട്ടായി നിന്നില്ലെങ്കിൽ ലഹരി എന്ന വിപത്തിനെ നമുക്ക് ഒഴിച്ചുകൂടാനായിട്ട് പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ പ്രവർത്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. നന്ദി മാഡം. എന്തായാലും നമ്മൾക്ക് ഈ ലഹരി മുക്തമാവാൻ വേണ്ടി പല ടോൾ ഫ്രീ നമ്പറും ഹെൽപ്പ് ലൈൻ നമ്പറും ഒക്കെ ഇവിടെ അവർ സൂചിപ്പിക്കുകയുണ്ടായി. ഒരുപാട് പ്രസംഗം നടത്തിയ മാഡത്തിന് നന്ദി പറയുന്നു. മുഖ്യ പ്രസംഗിയായിട്ട് എത്തിയിട്ടുള്ള കെ ഗണേശൻ സാർ ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഫൈൽ വായിച്ചതിന് ശേഷം അദ്ദേഹം നമ്മൾക്ക് ഇതിനൊരു നല്ല ക്ലാസ്സായിട്ട് തന്നെ നൽകുന്നതാണ്. ഗണേശൻ, വളാഞ്ചേരി പിന്തലം സ്വദേശി. 1998 കോഴിക്കോട് സിറ്റി പോലീസിൽ പോലീസ് കോൺസ്റ്റബിളായി 2002 മലപ്പുറം ജില്ലയിൽ എക്സൈസ് ഓഫീസറായി നിയമിക്കപ്പെട്ടു. 2016-17 ലഹരിക്കെതിരെയുള്ള വേഗ പ്രവർത്തനത്തിന് മുഖ്യമന്ത്രിയുടെ പ്രത്യേക എക്സൈസിനായി 2021 ലഹരിക്കെതിരെയുള്ള ശക്തവും വേഗതരമായ പ്രവർത്തനത്തിന് ബാഡ്ജ് ഓഫ് എക്സലൻസ് അവാർഡ്, 2022 നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഫോറത്തിന്റെ ശ്രേഷ്ഠ മാനവ സേവാ അവാർഡ് എന്നിവ ലഭിച്ചു.